Hi friends, welcome back to my channel. In the Yan and the video, the carnic in the bread of Wonderla, very antiboli sandwich, and very easy item the Yarakanade, Padri Mumbai, Ningal and the channel, Adiatakan and the Varanangil, subscribe Chega, the Tadithakan and the bell icon good on the Nablea. Panamka video to Pova, very pan which you would the tender pan chewed down the Samitha, or a moon a tablespoon oil which you would got. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ ആണ് എടുത്തത് നിങ്ങൾക്ക് ഇനി ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതാണോ കയ്യിലുള്ളത് അത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലോട്ട് മൂന്ന് മീഡിയം സൈസ് സവാള നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാണിത് അപ്പോൾ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ ഞാൻ രണ്ട് ചെറിയ പച്ചമുളക് കൂടി വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവാൻ വേണ്ടി ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ എടുക്കുന്നത് അത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഒരു തക്കാളി മൊത്തത്തിൽ തന്നെ എടുക്കുന്നുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം കൊത്തി അരിഞ്ഞിട്ടുണ്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിങ്ങനെ കൈവയ്ക്കാതെ ഇളക്കണമെന്നൊന്നുമില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ദൈവം എല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും രണ്ട് മൂന്ന് ഡ്രോപ്പ് സോയാ സോസും ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല ഒരു ഹാഫ് ലെമണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം സോസൊക്കെ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്ത ചിക്കനാണ് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യില്ലേ ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പക്ഷേ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടും ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചിക്കനും സവാളയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ ആവശ്യത്തിന് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ചീസാണ് ഞാൻ എടുത്തത് പിന്നെ ചെറിയൊരു ടൊമാറ്റോയും ക്യാപ്സിക്കും ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീസ് ഇതാ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ ഒരു കട്ടിയിലുള്ള ചീസാണ് എനിക്ക് കിട്ടിയത് ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ബ്രെഡ് തന്നെയാണ് അത്യാവശ്യം സീറ്റൊക്കെ ഉള്ള ബ്രെഡ് തന്നെയാണ് എടുത്തത് ഇനി നമുക്ക് ഈ ചീസ് ഇങ്ങനെ ചെറിയതായ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ബ്രെഡിൻ്റെ മുകളിൽ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക ഫില്ലിംഗ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ചെറിയ ഒരു പീസ് ക്യാപ്സിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും വെച്ച് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ക്യാബേജിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും വെച്ച് കൊടുക്കാം
പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ചീസിൻ്റെ സ്ലൈസ് തിരിച്ചിട്ട് ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ഒരു സ്ലൈസ് ബ്രെഡ് കൂടെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര ബ്രെഡാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെയുള്ള ഒരു നോൺ സ്റ്റിക്ക് തവ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ് ഞാൻ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും. എന്നിട്ട് എണ്ണയൊന്നും തടവാതെ തന്നെ ബ്രെഡ് ഡയറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തും ചീസ് വെച്ചതുകൊണ്ട് അതൊക്കെ ചൂട് തട്ടിയിട്ട് മെൽറ്റായി കിട്ടുന്നുണ്ട്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇത്രേ പണിയുള്ളൂ, വളരെ ഈസി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മുഴുവൻ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവൻ ബ്രെഡും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ലേ, ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.